مستمعنا الكرام، السلام عليكم ورحمة الله وبركاته. إخوتي وأخواتي الأعزاء، فريق راديو سلام يرحب بكم جميعا إلى الحلقة 31 من برنامج إلى العربية. مرحبا بكم جميعا إلى هذه الحلقة. ടീം പീസ് റേഡിയോ മലയാളികൾക്ക് വേണ്ടി സമർപ്പിക്കുന്ന ലളിത അറബി പാഠങ്ങൾ ഇലൽ അറബിയയിലേക്ക് ഏവർക്കും സ്വാഗതം. പാഠം 31, അദ്ദർസു അൽ ഹാദി വസലഥൂൻ. അദ്ദർസു അൽ ഹാദി വസലഥൂൻ, പാഠം 31. കഴിഞ്ഞ രണ്ട് പാഠങ്ങളിലായി ഭാഷയിലെ ഏറ്റവും ആവശ്യം വരുന്ന തന്ത്രപ്രധാനമായ ഒരു ഫ്രേസും അതിന്റെ വ്യത്യസ്ത ഉപയോഗങ്ങളും നാം പരിശീലിച്ചു വരികയാണ്. ഉരീദു, എനിക്ക് വേണം. നിഷേധ രൂപത്തിൽ ലാ ഉരീദു, എനിക്ക് വേണ്ട. തുരീദു, നിനക്ക് വേണം ആണിനോട്. പെണ്ണിനോട് തുരീദീന, നിനക്ക് വേണം. അവൻ എന്ന് പറയുകയാണെങ്കിൽ, അവനെ കുറിച്ച് സംസാരിക്കുകയാണെങ്കിൽ യുരീദു, അവന് വേണം. ഇത്രയുമാണ് കഴിഞ്ഞ ക്ലാസ്സിൽ നാം പരിശീലിച്ചത്. യുരീദു, അവന് വേണം എന്നതിനോട് നമുക്ക് നേരത്തെ പറഞ്ഞ ചോദ്യങ്ങളെല്ലാം ചോദിക്കാം. മാദാ യുരീദു മുഹമ്മദുൻ, മുഹമ്മദിന് എന്താണ് ആവശ്യം, ആഗ്രഹം, ഉദ്ദേശിക്കുന്നത്? അതിനുത്തരം, യുരീദു മുഹമ്മദുൻ സയ്യാറതൻ ജദീദതൻ, മുഹമ്മദ് പുതിയൊരു കാറ് ആഗ്രഹിക്കുന്നു. വല യുരീദു ഹാഫിലതൻ, അവന് ബസ് ആഗ്രഹിക്കുന്നില്ല എന്നൊക്കെ മറുപടി പറയാം. അതുപോലെ മൻ യുരീദു മുഹമ്മദുൻ, അല്ലെങ്കിൽ യുരീദു മുഹമ്മദുൻ മൻ, മുഹമ്മദ് ആരെയാണ് ആഗ്രഹിക്കുന്നത് എന്ന ചോദ്യത്തിന് യുരീദു മുഹമ്മദുൻ ദാരിസൻ, മുഹമ്മദിന് ഒരു വിദ്യാർത്ഥിയെയാണ് ആവശ്യം. യുരീദു മുഹമ്മദുൻ ഹാദ ദാരിസ, മുഹമ്മദിന് ഈ വിദ്യാർത്ഥിയെയാണ് ആവശ്യം. യുരീദു മുഹമ്മദുൻ ദാരിസൻ ജദീദൻ മുജ്തഹിദൻ, പുതിയ സമർത്ഥനായ ഒരു വിദ്യാർത്ഥിയെയാണ് മുഹമ്മദിന് ആവശ്യം. യുരീദു മുഹമ്മദുൻ ദാരിസൻ ജദീദൻ വദാരിസതൻ ഖദീമതൻ, മുഹമ്മദിന് പുതിയൊരു വിദ്യാർത്ഥിയെയും പഴയൊരു വിദ്യാർത്ഥിനിയെയും ആഗ്രഹിക്കുന്നുണ്ട്. ഈ രീതിയിൽ നമ്മൾ ഉദ്ദേശിച്ച രീതിയിലെല്ലാം നമുക്ക് വാചകങ്ങൾ ഉണ്ടാക്കാം. യുരീദു മുഹമ്മദുൻ, ഈ യുരീദു മുഹമ്മദുൻ എന്നത് തന്നെ നമുക്ക് വേണമെങ്കിൽ മുഹമ്മദുൻ യുരീദു എന്നും പറയാം. മുഹമ്മദ് എന്ന് പറയുന്ന ആരെ കുറിച്ചാണോ സംസാരിക്കുന്നത്, ആ വ്യക്തിയെ കൊണ്ട് നമുക്ക് വാചകം ആരംഭിക്കാം. യുരീദു മുഹമ്മദുൻ സയ്യാറതൻ, മുഹമ്മദിന് കാറ് വേണം. അതേ വാചകം തന്നെ മുഹമ്മദുൻ യുരീദു സയ്യാറതൻ, മുഹമ്മദിന് കാറ് വേണം എന്നും പറയാം. ഇനി അവൾ, അവൾക്ക് ഇന്നത് വേണം എന്ന് പറയണമെങ്കിൽ തുരീദു, അവൾക്ക് വേണം, അവൾ ആഗ്രഹിക്കുന്നു, അവൾ ഉദ്ദേശിക്കുന്നു. അതായത് തുരീദു ഖദീജതു സയ്യാറതൻ, ഖദീജക്ക് ഒരു സയ്യാറ കാറ് വേണം. തുരീദു ഖദീജതു ആമിലൻ, ഖദീജ ഒരു പണിക്കാരനെ അന്വേഷിക്കുന്നു, തേടുന്നു, ആവശ്യമുണ്ട്. തുരീദു ഖദീജതു ഹാദിഹി അൽ മദ്രസത, ഖദീജ ഈ വിദ്യാലയമാണ് ഉദ്ദേശിക്കുന്നത്. ഈ രീതിയിൽ അവൾ മറഞ്ഞ സ്ഥാനത്തില്ലാത്ത ഒരു പെണ്ണിനെ കുറിച്ച്, ഒരു സ്ത്രീയെ കുറിച്ച് സംസാരിക്കണമെങ്കിൽ തുരീദു എന്നുപയോഗിക്കാം. അപ്പോൾ ഒരു ചോദ്യം, തുരീദു നീ ആഗ്രഹിക്കുന്നു, നിനക്ക് വേണം. ഒരു ആണിനോട് നേർക്കുനേരെ അഡ്രസ് ചെയ്യുമ്പോൾ നാം തുരീദു ആണ് പ്രയോഗിക്കുന്നത്. കഴിഞ്ഞ ക്ലാസ്സിൽ നാം അത് പരിശീലിച്ചതാണ്, ഇപ്പോൾ നാം ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്നു. ഇവിടെ തലത്തില്ലാത്ത ഒരു പെണ്ണിനെ കുറിച്ച് സംസാരിക്കുമ്പോൾ അവൾക്ക് ഇന്നത് വേണം എന്ന് പറയുമ്പോഴും അതേ തുരീദു തന്നെ ഇവിടെ കയറി വരുന്നു. അതിനുത്തരം, തുരീദു എന്ന് നേർക്കുനേരെ ഒരു ആണിനെ അഡ്രസ് ചെയ്ത് മുഖത്തു നോക്കി സംസാരിക്കുമ്പോൾ തുരീദു എന്നതിനർത്ഥം നിനക്ക്, അല്ലയോ പുരുഷ ആണെ, നിനക്ക് ആവശ്യമുണ്ട്, നീ ആഗ്രഹിക്കുന്നു എന്നാണ്. എന്നാൽ സ്ഥലത്തില്ലാത്ത ഒരാളെ കുറിച്ച് നാം തുരീദു എന്ന് പ്രയോഗിക്കുമ്പോൾ അവൾ എന്നാണ് അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഇത് സംസാരത്തിന്റെ സന്ദർഭത്തിൽ നിന്ന് നമുക്ക് നിഷ്പ്രയാസം മനസ്സിലാക്കാൻ പറ്റും.
മാതാ തുരീദു യാ മുഹമ്മദ്, മുഹമ്മദ് നിനക്കെന്താണ് ആവശ്യം? ഇവിടെ യാ മുഹമ്മദ് എന്ന് ഡയറക്റ്റ് അഡ്രസ് ചെയ്യുന്നുണ്ട്. അവന്റെ പേര് വിളിച്ചില്ലെങ്കിൽ പോലും മുഹമ്മദിനെ നോക്കി പറയുമ്പോൾ മാതാ തുരീദു, നിനക്കെന്താ വേണ്ടത്? മുന്നിൽ മുഹമ്മദ് ഉണ്ട്, അല്ലെങ്കിൽ ഒരു വലതുണ്ട്, അല്ലെങ്കിൽ ഏതോ അർത്ഥത്തിലുള്ള ഒരു പുരുഷനുണ്ട്. മാതാ തുരീദു, നിനക്കെന്താണ് വേണ്ടത് എന്ന് മുഖത്ത് നോക്കി ചോദിക്കുകയാണ്. അപ്പോൾ ഉറീദു കലമൻ, എനിക്കൊരു പേന വേണം എന്നതിന് ഉത്തരം അദ്ദേഹം നേർക്ക് നേരെ എനിക്ക് വേണം എന്ന ഫ്രേസ് വെച്ചുകൊണ്ട് സംസാരിക്കും. എന്നാൽ മാതാ തുരീദു ഫാത്തിമത്തു, ഫാത്തിമ ഇവിടെ ഇല്ല, ഇല്ലാത്തൊരു ഫാത്തിമയെ കുറിച്ച് നമ്മൾ സംസാരിക്കുമ്പോൾ നമ്മൾ സംസാരിക്കുകയാണ്, പരസ്പരം ചോദിക്കാം മാതാ തുരീദു ഫാത്തിമ, ഫാത്തിമയ്ക്ക് എന്താണ് ആവശ്യം, എന്താണ് ഉദ്ദേശിക്കുന്നത്? ഫാത്തിമ നമ്മുടെ മുമ്പിൽ ഇല്ല. അപ്പോൾ അതിനുത്തരം തുരീദു കലമൻ, അവൾക്കൊരു പേനയാണ് ആവശ്യം. അവിടെ തുരീദു എന്ന് ചോദിച്ചപ്പോൾ തുരീദു കൊണ്ട് തന്നെയാണ് ഉത്തരം പറയുന്നത്. കാരണം ഫാത്തിമയോട് നേർക്ക് നേരല്ല നമ്മൾ ചോദിക്കുന്നത്. ഫാത്തിമയോട് നേർക്ക് നേരെ ചോദിക്കുകയാണെങ്കിൽ മാതാ തുരീദീന എന്നായിരുന്നു ചോദിക്കേണ്ടത്. എടി, നിനക്ക് എന്താണ് വേണ്ടത്? അല്ലെങ്കിൽ മാതാ തുരീദീന യാ ഫാത്തിമ, ഫാത്തിമ നിനക്ക് എന്താണ് വേണ്ടത്? അല്ലെങ്കിൽ യാ ഫാത്തിമ, മാതാ തുരീദീൻ എന്നിങ്ങനെ മാതാ തുരീദീൻ എന്നാണ് ചോദിക്കുക നേർക്ക് നേരെ. അങ്ങനെ ചോദിക്കുമ്പോൾ ഫാത്തിമ നമ്മുടെ മുമ്പിലുണ്ട്. ആ ഫാത്തിമ പറയുക എനിക്ക് വേണം എന്ന ഫോമിലാണ് അവർ പറയുക. അപ്പോൾ ഉറീദു കലമൻ, ഉറീദു സയ്യാറത്തൻ എന്നിങ്ങനെയാണ് പറയുക. എന്നാൽ ഇപ്പോൾ നമ്മുടെ മുമ്പിൽ ഫാത്തിമയില്ല. നമ്മൾ പരസ്പരം ഫാത്തിമയെ കുറിച്ച്, സ്ഥലത്തില്ലാത്ത ഫാത്തിമയെ കുറിച്ച് സംസാരിക്കുകയാണ്. അപ്പോൾ ഞാൻ ചോദിക്കുന്നു, മാതാ തുരീദു, അവൾ എന്താണ് ആഗ്രഹിക്കുന്നത്? അല്ലെങ്കിൽ മാതാ തുരീദു ഫാത്തിമത്തു, ഫാത്തിമ എന്താണ് ആഗ്രഹിക്കുന്നത്? മാതാ തുരീദു അൽ മുദറിസത്തു, അധ്യാപിക എന്താണ് ഉദ്ദേശിക്കുന്നത്? മാതാ തുരീദു അൽ ഉമ്മു, ഉമ്മക്ക് എന്താണ് വേണ്ടത്? ഉമ്മ അവിടെ സ്ഥലത്തില്ല, ഉമ്മയോട് നേർക്ക് നേരല്ല പറയുന്നത്, നമ്മൾ പരസ്പരമാണ് സംസാരിക്കുന്നത്. ഇത്തരം ഘട്ടങ്ങളിൽ അതിനു മറുപടിയും തുരീദു വെച്ച് തന്നെയാണ് പറയുക. കാരണം സ്ഥലത്തില്ലാത്ത ഒരു പെണ്ണിനെ കുറിച്ചാണ് നമ്മളാണ് സംസാരിക്കുന്നത്. അവൾക്ക് ഇന്നത് വേണം, അവൾ ഇന്ന സംഗതി ആഗ്രഹിക്കുന്നു. അപ്പോൾ തുരീദു ഫാത്തിമത്തു സയ്യാറതൻ ഹിന്ദിയതൻ ജദീദതൻ ജമീലതൻ, ഫാത്തിമക്ക് ഇന്ത്യൻ നിർമ്മിതമായ പുതിയ നല്ല മനോഹരമായിട്ടുള്ള ഒരു കാറാണ് ആവശ്യം, അതാണ് അവൾ ആഗ്രഹിക്കുന്നത് എന്നത് സ്ഥലത്തില്ലാത്ത ഫാത്തിമയെ കുറിച്ച് നമ്മളിൽപ്പെട്ട ഒരാൾ ചോദിക്കുന്നു, പരസ്പരം ചോദിക്കുന്നു. നമ്മളിൽപ്പെട്ട ഒരാൾ അവളെ കുറിച്ച് നമ്മൾ മറുപടി പറയുന്നു, അവൾക്കിന്നത് വേണം എന്ന് മറുപടി പറയുന്നു. അപ്പോൾ തുരീദു എന്ന പ്രയോഗത്തിന് രണ്ടർത്ഥങ്ങളുണ്ട്, വ്യത്യസ്തമായ രണ്ടർത്ഥങ്ങളുണ്ട്. സന്ദർഭമാണ് അതിന്റെ കൃത്യമായ ആശയം വ്യക്തമാക്കി തരിക. നേർക്ക് നേരെ ഒരു ആണിനോട് മുഖത്തു നോക്കി ചോദിക്കുമ്പോൾ തുരീദു, ചോദിക്കുകയോ പറയുകയോ ചെയ്യുമ്പോൾ തുരീദു എന്ന് പറഞ്ഞാൽ നിനക്ക് വേണം, അല്ലയോ ആണെ പുരുഷ, നിനക്ക് വേണം, നീ ആഗ്രഹിക്കുന്നു എന്നാണ്. സ്ഥലത്തില്ലാത്തൊരു വ്യക്തിയെ കുറിച്ച് നമ്മൾ വ്യംഗ്യമായിട്ട് പറയുമ്പോൾ അവൾക്ക് വേണം എന്നാണ് തുരീദുവിന്റെ അർത്ഥം. ഇങ്ങനെ രണ്ടർത്ഥങ്ങളുണ്ട്, കോണ്ടെക്സ്റ്റിൽ നിന്ന്, സന്ദർഭത്തിൽ നിന്നാണ് ആരെയാണ് ഉദ്ദേശിച്ചത് എന്ന് വ്യക്തമാകുക. ഇനി നേരത്തെ പറഞ്ഞ പോലെ യുറീദു മുഹമ്മദുൻ കലമൻ, മുഹമ്മദിന് ഒരു പേന വേണം. അല്ലെങ്കിൽ അതേ സ്ട്രക്ചർ തന്നെ, മുഹമ്മദുൻ യുറീദു കലമൻ, മുഹമ്മദിന് ഒരു പേന വേണം. രണ്ട് രീതിയിൽ നമുക്ക് പറയാൻ പറ്റും. മുഹമ്മദുൻ യുറീദു കലമൻ എന്ന് പറയാം, അല്ലെങ്കിൽ യുറീദു മുഹമ്മദുൻ കലമൻ എന്നും പറയാം. രണ്ടും ഒരേ ആശയമാണ്. വ്യാകരണപരമായിട്ട് അതിൽ കുറെ വ്യാഖ്യാനങ്ങളും മറ്റുമൊക്കെ ഉണ്ട്, അത് നമുക്ക് പിന്നീട് ഒക്കെ വിലയിരുത്താം. രണ്ടിനും സാധാരണഗതിയിൽ സംസാരത്തിൽ ഒരേ ആശയമാണ് ലഭിക്കുക. യുറീദു മുഹമ്മദുൻ സയ്യാറത്തൻ, മുഹമ്മദിന് ഒരു കാറ് വേണം. അല്ലെങ്കിൽ മുഹമ്മദുൻ യുറീദു സയ്യാറത്തൻ, മുഹമ്മദിന് ഒരു കാറ് വേണം. മുഹമ്മദ് നേരത്തെ പരാമർശിക്കപ്പെട്ട വ്യക്തിയാണെങ്കിൽ പിന്നീട് അവനെ കുറിച്ച് പറയുമ്പോൾ ആളെ പറയാതെ വയുരീദു കലമൻ, അവനൊരു പേനയും വേണം. വഹുയുരീദു കിതാബൻ അയുദൻ, അവനൊരു പുസ്തകവും വേണം. എന്നിങ്ങനെ വെറും യുരീദു യുരീദു എന്ന് തന്നെ പറഞ്ഞാൽ മതി. കാരണം യുരീദു കൊണ്ട് ഉദ്ദേശിക്കുന്നത് നേരത്തെ പറഞ്ഞ വ്യക്തിയാണ് എന്നുള്ളത് കൊണ്ടാണ്. അതുപോലെ പെണ്ണിലേക്ക് മാറുമ്പോഴും ഇതേ രൂപത്തിൽ തന്നെയാണ്. തുരീദു ഫാത്തിമത്തു സയ്യാറത്തൻ, ഫാത്തിമക്ക് ഒരു കാറ് വേണം. അല്ലെങ്കിൽ ഫാത്തിമത്തു തുരീദു സയ്യാറത്തൻ, ഫാത്തിമക്ക് ഒരു കാറ് വേണം. തുരീദു ബൈത്തൻ ജദീദൻ അയ്ദൻ, ഒരു പുതിയ വീടും അവൾക്ക് വേണം. ഓ തുരീദു എന്ന് മാത്രം നാം പറഞ്ഞു. കാരണം ആരാണ് ഈ തുരീദു കൊണ്ട് ഉദ്ദേശിക്കുന്നത്? ഫാത്തിമ നേരത്തെ പറഞ്ഞിട്ടുണ്ട്, വ്യക്തമാണ്. അതുകൊണ്ട് ഓ തുരീദു ഫാത്തിമത്തു
ദൈത്തൻ ജദീദൻ എന്ന് ഫാത്തിമ എന്ന് ആവർത്തിക്കാതെ തന്നെ നമുക്ക് പറയാം. ചുരുക്കത്തിൽ യുരീദു അവൻ ഉദ്ദേശിക്കുന്നു, തുരീദു അവൾ ഉദ്ദേശിക്കുന്നു എന്നത് തന്നെ നേർക്കുനേരെ ഒരു ആണനോട് മുഖത്ത് നോക്കി പറയുമ്പോൾ നീ ഉദ്ദേശിക്കുന്നു, ഒരു പെണ്ണിനോട് നേർക്കുനേരെ മുഖത്ത് നോക്കി നീ ഉദ്ദേശിക്കുന്നു എന്ന് പറയുകയാണെങ്കിൽ തുരീദീന എന്ന് പറയണം. ഒരു സ്റ്റെപ്പ് കൂടി മുന്നോട്ട് പോകുന്നു. ഇപ്പോൾ നമുക്ക് ഉറീദു ഞാൻ ആഗ്രഹിക്കുന്നു, തുരീദു നീ ആഗ്രഹിക്കുന്നു, അല്ലെങ്കിൽ തുരീദു അവൾ ആഗ്രഹിക്കുന്നു, തുരീദീന നീ ഒരു പെണ്ണ് ആഗ്രഹിക്കുന്നു, യുരീദു അവൻ ആഗ്രഹിക്കുന്നു. ഇത്രയും ഫോംസ് ലഭിച്ചു. ഇനി നുരീദു, നു വെച്ചുകൊണ്ട് ചെറിയൊരു മാറ്റം. നുരീദു നമുക്ക് വേണം, നാം ആഗ്രഹിക്കുന്നു, നാം ഉദ്ദേശിക്കുന്നു. ഇതേപോലെ തന്നെ നാം ഇതുവരെ പറഞ്ഞ വാചകങ്ങളൊക്കെ നുരീദു വെച്ച് അങ്ങ് പറഞ്ഞാൽ മതി. നുരീദു മദ്രസതൻ ജദീദതൻ ഫിൽ മദീനതി, സിറ്റിയിൽ പുതിയ ഒരു വിദ്യാലയമാണ് ഞങ്ങൾ നോക്കുന്നത്, ഉദ്ദേശിക്കുന്നത്, ആഗ്രഹിക്കുന്നത്. വല നുരീദു മദ്രസതൻ ഖദീമതൻ ഫിൽ ഖറിയതി, ഗ്രാമത്തിലെ പഴയ വിദ്യാലയമല്ല ഞങ്ങൾ ഉദ്ദേശിക്കുന്നത്. ചോദ്യവും ചോദിക്കാം, മാദാ നുരീദു, നമ്മൾക്ക് എന്താണ് വേണ്ടത്, നമ്മൾ എന്താണ് ആഗ്രഹിക്കുന്നത്. നമ്മൾ തന്നെ ചർച്ച ചെയ്യുന്ന കൂട്ടത്തില് നമ്മൾ നമ്മെ കുറിച്ച് തന്നെ പരസ്പരം ചർച്ച ചെയ്യണം. മാദാ നുരീദു, നമ്മൾ എന്താണ് ആഗ്രഹിക്കുന്നത്. അപ്പൊ നമ്മളിൽപ്പെട്ട ആളുകൾ തന്നെ നമ്മളെ കുറിച്ച് സംസാരിക്കുകയാണ്. നുരീദു ദൈത്തൻ ജദീദൻ ഫിൽ മദീന, സിറ്റിയിൽ പുതിയൊരു വീടാണ് നമുക്ക് വേണ്ടത്. വല നുരീദു മൻസിലൻ ഖദീമതൻ ഫിൽ ഖറിയതി, ഗ്രാമത്തിലെ പഴയ ഒരു വീട് നമുക്ക് വേണ്ട എന്നിങ്ങനെ നമുക്ക് എത്രയും സംസാരിക്കാം. ഇപ്പോൾ നമുക്ക് ഉരീദു ഞാൻ ആഗ്രഹിക്കുന്നു, നുരീദു നമ്മൾ, നാം, ഞങ്ങൾ, ഇതെല്ലാം നുരീദുവിൽ വരും. ഞങ്ങൾ അല്ലെങ്കിൽ നമ്മൾ, നാം ആഗ്രഹിക്കുന്നു. തുരീദു ഒരാണിനോട് നേർക്കുനേരെ പറയുമ്പോൾ നീ ആഗ്രഹിക്കുന്നു, തുരീദീന പെണ്ണിനോട് നേർക്കുനേരെ അഭിസംബോധന ചെയ്യുമ്പോൾ നീ ആഗ്രഹിക്കുന്നു, യുരീദു അവൻ സ്ഥലത്തില്ലാത്ത ഒരാണ് അവനെ കുറിച്ച് പറയുമ്പോൾ അവൻ ആഗ്രഹിക്കുന്നു. അതുപോലെ തുരീദു വീണ്ടും ആവർത്തിച്ചു വരികയാണ്, സ്ഥലത്തില്ലാത്തൊരു പെണ്ണിനെ കുറിച്ച് സംസാരിക്കുമ്പോൾ അവൾ ആഗ്രഹിക്കുന്നു. ഇപ്പോൾ നമുക്ക് ഉരീദു നുരീദു, തുരീദു രണ്ട് പ്രാവശ്യം, അതുപോലെ തന്നെ തുരീദീന യുരീദു എന്നിങ്ങനെയുള്ള രൂപങ്ങൾ, ഫോംസ് നമുക്ക് ലഭിച്ചു. ഇതെല്ലാം വെച്ചുകൊണ്ട് നമുക്ക് മനോഹരമായിട്ട് വാചകങ്ങൾ ഉണ്ടാക്കാൻ ഇപ്പോൾ സാധിക്കും, സാധിക്കണം. ജീവിതത്തിൽ ഇത്രയേറെ ഉപകാരപ്പെടുന്ന ഒരു ഫ്രേസ് വേറെ ഉണ്ടോ എന്ന് തന്നെ സംശയമാണ്. അത്രയും ആവശ്യം വരുന്ന ഫ്രേസാണ് ഉരീദു എന്ന് പറയുന്ന ഈ ഫ്രേസ്. ഈ ഫ്രേസിലൂടെ, ഈ ഫ്രേസ് മാത്രമല്ല നമ്മൾ പഠിക്കുന്നത്, അടുത്ത ക്ലാസ്സുകളിലൂടെ കാര്യങ്ങൾ കൂടുതൽ വ്യക്തമാകും. അറബി ഭാഷയിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു മേഖലയിലേക്കാണ് നാം പ്രവേശിച്ചിരിക്കുന്നത്. സാങ്കേതികമായിട്ട് സംസാരിക്കുമ്പോൾ ക്രിയകൾ, ക്രിയകളിൽ തന്നെ വർത്തമാനകാലം, അതുപോലെ തന്നെ ഭാവികാലം, അതിന്റെ ഫോംസ് എങ്ങനെയാണ് നമുക്ക് ഉണ്ടാക്കുക, പ്രയോഗിക്കുക എന്നതിന്റെ പ്രാക്ടിക്കൽ സെഷനിലൂടെയാണ് നാം കടന്നു പോകുന്നത്. പരമ്പരാഗതമായിട്ടുള്ള ശൈലിയിൽ നിന്ന് അകന്ന് പുതിയ ഒരു രീതിയിലൂടെ റേഡിയോ പഠനത്തിന്റെ സാധ്യതകൾ പ്രയോജനപ്പെടുത്തി അതിന്റെ പരിമിതികൾ നിന്നുകൊണ്ട് നാം ഭാഷ അഭ്യസിക്കുകയാണ് ഇവിടെ ചെയ്യുന്നത്. ഇത് തന്നെ സാമ്പ്രദായികമായിട്ടുള്ള പഠനമായിരുന്നുവെങ്കിൽ മറ്റൊരു രീതിയിലായിരുന്നു നാം ഭാഷ ഈ കാര്യങ്ങളിലേക്ക് കടന്നു വരേണ്ടിയിരുന്നത്. അതിലേറെ കൂടുതൽ പ്രായോഗികവും നമുക്ക് ഉപകാരപ്പെടുന്നതുമായിട്ടുള്ള ഒരു രീതിയിലാണ് നാം ഇപ്പോൾ മുന്നേറിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഉരീദു എന്ന് പറയുന്ന, അതുപോലെ തന്നെ യുരീദു, തുരീദു, നുരീദു, തുരീദീന എന്നീ ഫ്രേസുകൾ ആ ഒരു വാക്കിൽ മാത്രം പരിമിതമല്ല, അതേ പാറ്റേണിൽ നമുക്ക് ഭാഷയിലെ ഇഷ്ടം പോലെ ധാരാളം വാചകങ്ങൾ, ക്രിയകൾ നമുക്ക് ഉപയോഗിക്കാൻ പറ്റും. അതിന്റെ പ്രാക്ടിക്കൽ സൈഡുകളൊക്കെ നമുക്ക് വരുന്ന മറ്റ് ക്ലാസ്സുകളിൽ പരിചയപ്പെടാം. ഉരീദു തുരീദുവുമായി ബന്ധപ്പെട്ട് തന്നെ കുറച്ചുകൂടി ഡീറ്റെയിൽസ്, കുറച്ചുകൂടി വിശദാംശങ്ങൾ നമുക്ക് പറയാനുണ്ട്. നമുക്കറിയാം തുരീദു എന്ന് പറഞ്ഞാൽ നീ ആഗ്രഹിക്കുന്നു എന്നാണ്. പെണ്ണാകുമ്പോൾ തുരീദീന നീ ആഗ്രഹിക്കുന്നു എന്നാണ്. ഇനി രണ്ടാളുണ്ടെങ്കിൽ രണ്ടാൾക്ക് പ്രത്യേക ഫോമാണ് അറബിയിൽ. ഇക്കാര്യം നേരത്തെ നമുക്കറിയാവുന്ന സംഗതിയാണ്. കിതാബൻ പുസ്തകം, കിതാബാനി രണ്ട് പുസ്തകങ്ങൾ, അത് കഴിഞ്ഞിട്ടാണ് അതിന്റെ ബഹുവചനത്തിലേക്ക് കുത്തുബുൻ പുസ്തകം എന്നതിലേക്ക് എത്തുന്നത്. ഇത് നാമത്തിന്റെ കാര്യം.
നാമത്തെ പോലെ തന്നെ സർവനാമങ്ങൾ അതിന്റെ വിശദീകരണം പിന്നീടാകാം. എന്നിരുന്നാൽ കൂടി ഹുവ അവൻ, ഹും അവർ, അതിന്റെ രണ്ടിന്റെയും ഇടയിൽ അവർ രണ്ടാളെ സൂചിപ്പിക്കാൻ ഹുമ എന്ന് പറയുന്ന പ്രത്യേക ഫോമുണ്ട്. അപ്പോൾ സർവനാമങ്ങൾക്കും ദ്വിവചനം രണ്ടെണ്ണത്തിനെ സൂചിപ്പിക്കാനുള്ള വചനങ്ങളുണ്ട്. നാമത്തിനുണ്ട്, സർവനാമത്തിനുണ്ട്, അതുപോലെ തന്നെ ചൂണ്ടിക്കാണിക്കുന്ന പദങ്ങൾക്കുണ്ടെന്ന് നേരത്തെ നാം പഠിച്ചു കഴിഞ്ഞതാണ്. നമുക്കറിയാം ഹാദാ കിതാബ്, ഹാദാനി കിതാബാനി, ഹാദിഹി കുത്തുബ്, രണ്ടെണ്ണത്തിന് പ്രത്യേക ഫോം എന്നത് അറബി ഭാഷയുടെ ഒരു പൊതു രീതിയാണ്. അപ്പറഞ്ഞ കാര്യം ക്രിയകൾക്കും ബാധകമാണ്. അപ്പോൾ തുരീദു, നീ ആഗ്രഹിക്കുന്നു. രണ്ടാളുകളോട് പറയുകയാണെങ്കിൽ തുരീദാനി, നിങ്ങൾ രണ്ടുപേരെ ആഗ്രഹിക്കുന്നു. അത് ആണാവട്ടെ പെണ്ണാവട്ടെ ഒരേ ഫോമാണ്, നമുക്ക് ലാഭമാണ്. ഫാത്തിമ സൈനബ്, നിങ്ങൾക്ക് രണ്ടുപേർക്കും എന്താണ് ആവശ്യം? അതേ ചോദ്യം തന്നെ യാ മുഹമ്മദ് വയാ അഹ്മദ്, മുഹമ്മദെ അഹ്മദെ, നിങ്ങൾക്ക് രണ്ടുപേർക്കും എന്താണ് ആവശ്യം? മാദാ തുരീദാനി, ആണിലും പെണ്ണിലും ഒരേ ഫോം രണ്ടുപേരോട് ചോദിക്കുമ്പോൾ ആനി ചേർക്കുന്നു. അതുപോലെ മാദാ യുരീദു, അവൻ എന്താണ് ആവശ്യം? ഈ അവൻ എന്ന സ്ഥാനത്ത് രണ്ട് ആണുങ്ങൾ, സ്ഥലത്തില്ലാത്ത രണ്ട് ആണുങ്ങളാണെങ്കിൽ മാദാ യുരീദാനി, വളരെ എളുപ്പമാണ്, ആനി ചേർത്താൽ മതി. അവർക്ക് രണ്ടുപേർക്കും എന്താണ് ആവശ്യം? മുഹമ്മദുൻ വ സയ്യിദുൻ. മാദാ യുരീദാനി, മുഹമ്മദുനും സയ്യിദിനും രണ്ടുപേർക്കും എന്താണ് ആവശ്യം? അതുപോലെ തുരീദു എന്നതിന് മറ്റൊരർത്ഥം അവൾ ആഗ്രഹിക്കുന്നു എന്നാണല്ലോ, മറഞ്ഞ സ്ത്രീ. അതിലും അതേപോലെ തന്നെ സൈനബ് ഖദീജ, മാദാ തുരീദാനി, സൈനബുക്കും ഖദീജക്കും രണ്ടുപേർക്കും എന്താണ് ആവശ്യം? അവർ എന്താണ് ആഗ്രഹിക്കുന്നത്? അല്ലെങ്കിൽ മറ്റു ചോദ്യങ്ങളെല്ലാം ഈ രീതിയിൽ നമുക്ക് ചോദിക്കാം. ഹൽ യുരീദു മുഹമ്മദുൻ കിതാബൻ, മുഹമ്മദ് ഒരു പുസ്തകം ആഗ്രഹിക്കുന്നുണ്ടോ? മുഹമ്മദുൻ വ സയ്യിദുൻ, ഹൽ യുരീദാനി കിതാബൻ ജദീദൻ, മുഹമ്മദും സയ്യിദും രണ്ടുപേരും ഒരു പുതിയ പുസ്തകം ആഗ്രഹിക്കുന്നുണ്ടോ? ഫാത്തിമത്തു വ സൈനബ്, ഹൽ തുരീദാനി സയ്യാറത്തൻ ജമീലത്തൻ, ഫാത്തിമയും സൈനബും രണ്ടുപേർക്കും പുതിയ കാർ വേണോ? ഈ രീതിയിലെല്ലാം നമുക്ക് ചോദിക്കാം. എന്നാൽ നമ്മൾ രണ്ടുപേർ, നമുക്ക് രണ്ടുപേർക്ക് ഇന്നത് വേണം എന്നതിന് നുരീദു തന്നെ ധാരാളം. നുരീദാനി എന്ന് പറയില്ല, അല്ലെങ്കിൽ ഉരീദാനി എന്ന് പറയില്ല. ഉരീദു എന്ന് പറഞ്ഞാൽ എനിക്ക് വേണം, അത് ആണും പെണ്ണും തുല്യമാണ്. ഉരീദു എനിക്ക് വേണം, അത് കഴിഞ്ഞാൽ നുരീദു എന്ന് പറഞ്ഞാൽ ഞങ്ങൾ രണ്ടു പേർക്ക് വേണം എന്നും അതിനർത്ഥമാവാം. ഞങ്ങൾ കുറെ പേർക്ക്, രണ്ടിലധികം ആളുകൾക്ക് വേണം എന്നും അതിനർത്ഥമാകാം. എന്ന് പറഞ്ഞാൽ സംസാരിക്കുന്ന വ്യക്തിയെ സൂചിപ്പിക്കുമ്പോൾ അതിന്റെ ഡ്യുവൽ ഫോം, അതിന്റെ രണ്ടെണ്ണത്തിനെ സൂചിപ്പിക്കുന്ന രൂപം ബഹുവചന രൂപം തന്നെയാണ്. അതല്ലാത്ത തുരീദു തുരീദാനി, തുരീദീന തുരീദാനി, അതുപോലെ തന്നെ യുരീദു യുരീദാനി, അവൾ എന്നർത്ഥത്തിൽ തുരീദു തുരീദാനി, ഇവിടെയെല്ലാം ഏതാണോ ആ ഫോം അതിന്റെ ഒപ്പം ആനി ചേർത്തുകൊണ്ട് നമുക്ക് അതിന്റെ ഇരട്ട രൂപം, രണ്ടാളെ സൂചിപ്പിക്കാനുള്ള രൂപം ഉണ്ടാക്കാം. ഇതുപോലെ വളരെ എളുപ്പമാണ്, കുറെ ആളുകൾ ഉണ്ടെങ്കിൽ അതിനുള്ള ഫോമും വളരെ എളുപ്പമാണ്. യുരീദു, അവന് വേണം. യുരീദു മുഹമ്മദ് കിതാബൻ, അല്ലെങ്കിൽ മുഹമ്മദ് യുരീദു കിതാബൻ, മുഹമ്മദിന് ഒരു പുസ്തകം വേണം. മുഹമ്മദുൻ വ സയ്യിദുൻ യുരീദാനി കിതാബൻ, മുഹമ്മദിനും സയ്യിദിനും ഒരു പുസ്തകം വേണം. ഇനി കുറച്ചും കൂടി ആളുണ്ടെങ്കിൽ മുഹമ്മദുൻ വ സയ്യിദുൻ വ ഫാറൂഖ്, മുഹമ്മദുൻ വ സയ്യിദുൻ വ ഫാറൂഖുൻ യുരീദൂന കിതാബൻ, മുഹമ്മദും സയ്യിദും ഫാറൂഖും മൂന്നാളുകൾ, അവർക്ക് പുസ്തകം വേണം, ഒരു പുസ്തകം വേണം. ഇവിടെ എന്ത് സംഭവിച്ചു? ബഹുവചനമാണ്. അപ്പോൾ യുരീദൂന, ഊന ചേർത്തു. യുരീദു അവന് വേണം, യുരീദാനി അവർ രണ്ടാൾക്ക് വേണം, യുരീദൂന അവർ കുറെ ആളുകൾക്ക് വേണം. അൽ ഔലാദു വലതിന്റെ ജമാണ്, ഔലാദ് കുട്ടികൾ, ആൺകുട്ടികൾ എന്നർത്ഥത്തിൽ. അൽ ഔലാദ് യുരീദൂന കുറത്തൻ, കുട്ടികൾക്ക് ഒരു പന്ത്, കുറത്ത് പന്ത്. അൽ ഔലാദു യുരീദൂന കുറത്തൻ, കുട്ടികൾക്ക് ഒരു പന്ത് വേണം. മാദാ യുരീദുൽ ഔലാദ്, കുട്ടികൾക്ക് എന്താണ്, കുട്ടികൾ എന്താണ് ആഗ്രഹിക്കുന്നത്? അൽ ഔലാദ് യുരീദൂന കുറത്തൻ, കുട്ടികൾ പന്താണ് ആഗ്രഹിക്കുന്നത്. വലാ യുരീദൂന കിതാബൻ, അവർക്ക് പുസ്തകം ആവശ്യമില്ല. ഈ പറഞ്ഞ രീതിയിൽ യുരീദു എന്നതിനെ ഊന ചേർത്താൽ ബഹുവചനമായി, ആണുങ്ങളെ കുറിക്കാനുള്ള ബഹുവചനമായി. അതുപോലെ തന്നെ തുരീദു, നിനക്ക് വേണം ഒരാണിനോട്, കുറെ ആണുങ്ങൾ ഉണ്ടെങ്കിൽ തുരീദൂന. മാതാ തുരീദൂന,
എടോ നിങ്ങൾക്ക് എന്ത് വേണം, കുറെ ആണുങ്ങൾ അഡ്രസ് ചെയ്തുകൊണ്ട് പറയണം, മാതാ തുരീദൂന, നിങ്ങൾക്ക് എന്ത് വേണം. ഇത്രയുമാണ് ഇതുമായി ബന്ധപ്പെട്ട് അടിസ്ഥാനപരമായി നാം മനസ്സിലാക്കേണ്ട സംഗതികൾ. ഇനി രണ്ട് പ്രധാനപ്പെട്ട ലളിതമായ ഫോം കൂടി നമുക്ക് പരിചയപ്പെടാനുണ്ട്. അത് അടുത്ത പാഠങ്ങളിൽ നമുക്ക് പരിചയപ്പെടാം. ഇലലിക്ക, മഅസ്സലാമ.